ഹായ് പ്രിയമുള്ളവരെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയ പ്രായം മുതൽ കുഞ്ഞുങ്ങളെ മദ്രസയിൽ അയക്കുന്നത് മത സംസ്കാരം പഠിക്കാനാണ് എന്നാണ് പൊതുവെയുള്ള തള്ളുകൾ. എന്നാൽ മദ്രസയിലെ കുഞ്ഞുങ്ങളെ ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് എന്താണ് എന്നും എങ്ങനെയാണ് എന്നും സമീപകാലത്തെ മാധ്യമ സ്വാധീനം കൊണ്ട് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ദീർഘകാലം മദ്രസയിൽ അധ്യാപികയായിരുന്നു എന്നതുകൊണ്ട് ഞാനും പലതും നേർക്കുനേർ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. കമ്മിറ്റികളിൽ പോലും പലപ്പോഴും രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഞാൻ പാത്രമായിട്ടുണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് വ്യക്തികളെ രൂക്ഷമായി എനിക്ക് പലപ്പോഴും വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. പല ഉസ്താദുമാരുടെയും ചില ചേഷ്ടകൾ കുട്ടികളോട് കാണിക്കുന്നത് കണ്ടിട്ട് കൈക്ക് പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. കോളറിൽ പിടിച്ച് ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ കറുത്ത ചാക്കിനുള്ളിലെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് എൻ്റെ പരിമിതികൾക്കകത്തെ ആ ലിമിറ്റുകൾ മനസ്സിലാക്കി അതാത് സന്ദർഭങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ശരിക്കും അമുസ്ലിങ്ങൾക്കറിയില്ല ഈ മദ്രസകളിൽ എന്താണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന്. വെള്ള പേപ്പർ പോലെ ശുദ്ധമായ പ്രതലത്തിനുടമയായ മക്കളോട് അന്യമത വിരോധമാണ് കൂടുതൽ മദ്രസ അധ്യാപകരും പഠിപ്പിച്ചു വിടുന്നത്. അവിടെ നിന്ന് പഠിക്കുന്നതിനേക്കാൾ വഷളത്തരങ്ങൾ ഈ കുഞ്ഞുങ്ങൾ വേറെ എങ്ങു നിന്നും അഭ്യസിക്കാനില്ല. പഠിക്കുകയും അതോടൊപ്പം തന്നെ അത്തരം ചേഷ്ടകൾ പരിശീലിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു സ്ഥാപനമായി മദ്രസകൾ മാറിക്കഴിഞ്ഞു. കാരണം നമ്മൾ എങ്ങനെ ഏത് സൈറ്റിൽ എടുത്ത് അടിച്ചു നോക്കിയാലും മദ്രസ അധ്യാപകരുടെ നീണ്ട നിര തന്നെ കാണാം. കാരണം ആ മേഖലകളിൽ ഞങ്ങൾ തന്നെയാണ് അഗ്രഗണ്യന്മാരെന്നും ഞങ്ങൾ തന്നെയാണ് നമ്പർ വൺ എന്നും പ്രഖ്യാപിക്കുകയാണ് അത്തരം വാർത്തകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രഖ്യാപനമാണ്. അപ്പോ ഇപ്പോ നമ്മൾ ഇന്നലെ എനിക്കൊരു വിഷ്വൽ കിട്ടിയിരുന്നു. ഒരു മൂന്ന് നാല് കുഞ്ഞുങ്ങളെ മദ്രസ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദിയിലാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സ് ഉള്ള കുഞ്ഞുങ്ങളെ അടിക്കുകയാണ്. മുഖത്തും കുനിച്ചു നിർത്തി പുറത്തും തലയ്ക്കുമൊക്കെ അടിക്കുന്നു. കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു, ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടുന്ന ഒന്നാണ് സമാധാന മതം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു സമീപ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ കൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഓൺലൈൻ മയമായി കഴിഞ്ഞു എല്ലാം. അപ്പോൾ എന്താണ് മദ്രസ അധ്യാപകർ പഠിപ്പിക്കുന്നത് എന്ന് മുമ്പ് ചെറിയ ഒരു മേൽക്കൂരയ്ക്കകത്ത് നിന്ന് ആയതുകൊണ്ട് ആ ചട്ടക്കൂടിനകത്ത് നിന്നായതുകൊണ്ട് എന്താണ് എന്ന് പുറം ലോകത്തിന് മനസ്സിലാകുമായിരുന്നില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് ഓൺലൈൻ മയമായതുകൊണ്ട് തന്നെ എന്താണ് അവർ അവിടെ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർ പരിശീലിപ്പിക്കുന്നത് എന്ന് ഏതാണ്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ യുക്തിവാദ പ്രസ്ഥാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം സ്വാധീനങ്ങൾ, മാറ്റങ്ങൾ, ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാറ്റം തുടങ്ങിയ സമയത്തു തന്നെ മതവും യുക്തിവാദവും എന്താണ് എന്നും എന്താണ് ഒരു മനുഷ്യൻ്റെ ധാർമ്മികത എന്നും ഏതാണ്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ, അതിലൂടെ പല ആൾക്കാരും രൂക്ഷമായ മതവിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മതം വിടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, പരിഹാസങ്ങൾ, അങ്ങനെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും മതം വിട്ട പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ഒരു പെണ്ണാണെങ്കിൽ പറയാനുമില്ല. ഇപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ട് മതം വിട്ടവരുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വ്യക്തമായി എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയാൻ തയ്യാറാണ്, പക്ഷേ ഇനിയും എൻ്റെ കാര്യം എന്താകും, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ സൊസൈറ്റി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കെട്ടുപാടുകളാൽ മുങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ വോട്ടിടണമെങ്കിൽ പോലും ആർക്കിടണം എന്നത് ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം സ്കെയില് പോലെ പോകുന്നവർ എങ്ങനെയാണ്, താൻ എങ്ങനെയാണ് മതം പഠിച്ചതെന്നും ഈ മതത്തിനകത്തുള്ള പൊള്ളത്തരങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നും തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ എങ്ങനെയാണ് ഒരാൾ തയ്യാറാകുന്നത്. 10 പേരെങ്കിലും ഇവരുടെ ഭ്രഷ്ടുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരാൻ തയ്യാറായാൽ ഇവരുടെ ഈ പേടിപ്പിക്കൽ അവിടെ നിൽക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല.
എനിക്കിനിയും പ്രത്യേകമായി പറയാനുള്ള ഒരു സംഗതി, സംവാദങ്ങളുടെ സീസണാണിത്. ഒരുപാട് ആൾക്കാർ വെല്ലുവിളികളുമായി രംഗത്തുണ്ട്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഒരു സംവാദത്തിന് ഒരു ഞാൻ കുറേ കാലങ്ങളായിട്ടേ സംവാദം ആവശ്യപ്പെടുന്ന ആളാണ്. തന്നെയുമല്ല ആയിരക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് ഡി സി ബുക്സ് സംഘടിപ്പിച്ച ഏതാണ്ട് ഒരു വർഷമാകുന്നു. ആ സമയത്ത് ഞാൻ പബ്ലിക്കായിട്ടായിരുന്നു പറഞ്ഞത് 3 മിനിറ്റ് എനിക്ക് തന്നാൽ മതി, ഈ ഗ്രന്ഥം മാനവിക വിരുദ്ധ ഗ്രന്ഥമാണ് എന്ന് 3 ഖുർആൻ വാചകത്തിലൂടെ തെളിയിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു വെല്ലുവിളിയല്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് സത്യം മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്ന അനേകായിരങ്ങൾ നമ്മളെ കേൾക്കുന്നുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും എന്നോട് അനുഭാവമുള്ളവരാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. എന്താണ് പറയുന്നത് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് പല ആൾക്കാരും കാണുന്നുണ്ട്. ചില ആൾക്കാർ തുറന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകും. ചിലർ വിമർശനം രൂക്ഷമാണ് എന്നുള്ളത് കൊണ്ട് ജാമിത പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നതേയില്ല. എന്നാൽ ചിലർ എന്താണ് ജാമിത പറയുന്നത്, അതിലെന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട് എന്നെ തെറി പറയാൻ വേണ്ടി മാത്രം വരുന്നവർ, എൻ്റെ വാപ്പയെയും ഉമ്മയെയും അവരുടെ വാപ്പയെയും ഉമ്മയെയും കുടുംബത്തെയും ഒക്കെ ഓർമ്മിപ്പിക്കാനും അവരെയൊക്കെ തെറി പറയാനും വേണ്ടി മുന്നോട്ട് വരുന്നവർ. ഇവർ തെറി പറയുന്നതൊക്കെ ഞാൻ അള്ളാഹുവിനെയും പ്രവാചകനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും ഒക്കെ വിമർശിക്കുന്നു എന്നതാണ്. ഒരിക്കലെങ്കിലും ഞാൻ പറയുന്ന വിഷയങ്ങൾ ഈ പ്രമാണങ്ങളിൽ ഉണ്ടോ, ഉള്ളതാണോ പറയുന്നത് എന്നൊന്ന് നോക്കിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇപ്പോൾ ലോകമെങ്ങും പലതരത്തിലുള്ള തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ മൈത്ര ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ അടുത്ത് കുണ്ടുപറമ്പ് റോഡിലാണുള്ളത്, കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ അവിടെ ഹലാൽ സർട്ടിഫിക്കേഷനോടുകൂടിയ ഒരു പരസ്യം കാണുകയും ശ്രീജിത്ത് പന്തളം എന്ന് പറയുന്ന ചാരിറ്റി വർക്കറാണെന്ന് തോന്നുന്നു സുഹൃത്ത് അവിടെ വിളിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ വോയിസ് അടക്കമുള്ള ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ സുലഭമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലും വന്നു തുടങ്ങി ഹലാൽ മയം. മുമ്പ് ഹോട്ടലുകളിലും ചിക്കൻ മീറ്റ് ഷോപ്പുകളിലും മാത്രം അടങ്ങിയിരുന്ന ഹലാൽ മയം ഇന്ന് ആ ഒരു മതവിഷം രാജ്യത്തെ ആഗമാനം വിഴുങ്ങത്തക്ക രൂപത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ജാഗ്രതയോടുകൂടി വിവേകമുള്ള ഭീഷണാശാലികളായ ആൾക്കാർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അനുഭവിച്ചു തന്നെ അറിയേണ്ടി വരും. എൻ്റെ ചോദ്യം ഇതാണ്, പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. ഈ പ്രവാചകൻ ആരാണ്? റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകജനങ്ങൾക്കാകമാനം കാരുണ്യമായി കൊണ്ടയച്ച പ്രവാചകൻ. ഈ രണ്ട് വാചകങ്ങൾ മുൻനിർത്തി ഒരു വാചകവും കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാ, പറയുക നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനീ, നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹിബ്ബുക്കുമുല്ലാ, എന്നാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിറു ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചെയ്യേണ്ടത് പ്രവാചകനെ പിൻപറ്റലാണ്, അനുസരിക്കുക എന്നല്ല പറഞ്ഞത്, ഫത്തബിഊനീ, നിങ്ങൾ എന്നെ പിൻപറ്റണം. അപ്പോൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം വിശ്വാസികൾ ഈ ലോകത്തുണ്ട്. വിശ്വാസികൾ മാത്രമേ അല്ലാഹുവിനെ സ്നേഹിക്കൂ. അപ്പോൾ അവരോട് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് നീതി പുലർത്താൻ സാധിക്കുന്നത് എന്നത് ഒരു ചോദ്യമായി തന്നെ നിൽക്കട്ടെ. ഈ പ്രവാചകനിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് എന്ത് മാതൃകയാണുള്ളത് എന്ന വിഷയത്തിൽ ഒരു ഡിബേറ്റിന് ആരുമായും ഞാൻ തയ്യാറാണ്. അതായത് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പക്ഷേ ഒരു സ്ത്രീയോട് ഏറ്റുമുട്ടുന്ന ഒരു അസുലഭ നിമിഷം കൂടിയായിരിക്കും ആ ഡിബേറ്റ്. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു നല്ല കുടുംബനാഥനാണ് പ്രവാചകൻ, ഒരു നല്ല അയൽക്കാരനാണ്, ഒരു നല്ല പിതാവാണ്, ഒരു നല്ല സഹോദരനാണ്, ഒരു നല്ല പിതാവാണ്, അങ്ങനെ ഒരു നല്ല ഭർത്താവാണ്, അത് ഭാര്യമാരാ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാ നിലകളിലും മേന്മയോടുകൂടി നിൽക്കുന്ന ആ പ്രവാചകനിൽ ഈ കാലഘട്ടത്ത് അന്തസ്സായി ജീവിക്കുന്ന മനുഷ്യന്
പിൻപറ്റാൻ എന്ത് തരത്തിലുള്ള മാതൃകകളാണുള്ളത്? മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതനോ എന്ന വിഷയത്തിൽ ഒരു ഡിബേറ്റ്. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിൻപറ്റാവുന്ന മാതൃകകൾ എന്തൊക്കെയാണുള്ളത് എന്ന് പ്രാമാണികമായി ഖുർആനും സിഹാഹു സിത്ത എന്നറിയപ്പെടുന്ന ആറ് ഹദീസ് ഗ്രന്ഥങ്ങളും വെച്ചുകൊണ്ട് ഒരു സ്നേഹ സംവാദം, അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ തയ്യാറാണ്. മറ്റൊന്നും കൊണ്ടല്ല, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ യുക്തിവാദ മേഖലകളിലേക്ക് ഒരുപാട് ആൾക്കാർ കടന്നു വരികയും അവർ മനസ്സിലാക്കിയ സത്യം തുറന്നു പറയുകയും അവർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ട് പലരും പറഞ്ഞു മുർത്തദിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് ഖുർആനിൽ, സോറി, ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏയ് കൊല്ലണമെന്നൊന്നും തെളിവില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഒരു ചുമരിനകത്ത് നിന്നുകൊണ്ട്, ഒരു മേൽക്കൂരയ്ക്കകത്ത് നിന്നുകൊണ്ട് ഓൺലൈൻ എന്ന രൂപത്തിൽ മദ്രസ പഠനങ്ങൾ എന്ന രീതിയിൽ പിഞ്ചു മനസ്സുകളിലേക്ക് കുത്തിവെക്കുന്ന വർഗീയ വിഷം എന്താണ് എന്ന് പുറം ലോകം അറിയണം, ചർച്ച ചെയ്യണം. എന്തെന്നാൽ നമ്മുടെ നികുതിയുടെ ഒരു ഭാഗം കൂടിയാണ് മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്നത്. കെട്ടി ജലീലിന്റെ പ്രഖ്യാപനം നമ്മളൊക്കെ കേട്ടവരാണ്. മദ്രസ അധ്യാപകർക്ക് കുടുംബമുണ്ട്. കർഷകർ എത്രയോ കുടുംബമുണ്ടായിട്ട് അവരുടെ കൃഷിയൊക്കെ നശിച്ചു പോയിട്ട് എത്രയോ ആൾക്കാർ ആത്മഹത്യയിൽ ജീവൻ ഒടുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു പ്രയാസവുമില്ല. എത്രയോ ജവാന്മാരുടെ കുടുംബങ്ങൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അർത്ഥപട്ടിണിയും കാൽ പട്ടിണിയും മുക്കാൽ പട്ടിണിയുമായി ജീവിക്കുമ്പോൾ മദ്രസ അധ്യാപകരോട് മാത്രമുള്ള ജലീലിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹവും അവരോടുള്ള അവരുടെ വിഷയത്തിലുള്ള ആകുലതയും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല. അപ്പോൾ ഓൺലൈൻ വഴി ഒരു മദ്രസ അധ്യാപകൻ കുട്ടികളെ രസകരമായി മാനവിക സൗഹാർദ്ദം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ധാരണമായിട്ട് നിയമങ്ങളെയും മറ്റുമൊക്കെ പരിഹസിക്കുന്നതായി കാണാം. ധാരണമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചതിന് ശേഷം മൂന്ന് വിരലുകൾ ഊമ്പാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിരലുകൾ നക്കുക എന്നുള്ളത്. ഏ, അതൊന്നൊരു മര്യാദയല്ല എന്ന് പറഞ്ഞാൽ അവൻ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ്. ഞങ്ങളുടെ നാട്ടില് ഈ പദപ്രയോഗമൊക്കെ ഏറ്റവും വലിയ ചീത്തയാണ്. ഞാൻ ഇതല്ല നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? മതത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എങ്ങനെയാണ്? വിരലിലുള്ള ഭക്ഷണം നക്കിയെടുക്കുക എന്നത്. അങ്ങനെ പ്രവാചകൻ, ആ പദം പ്രയോഗിച്ചിട്ട്, പ്രവാചകൻ അങ്ങനത്തവൻ അല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ മതത്തിൽ നിന്ന് പുറത്താണ്. ഒരു ചീത്ത വർത്താനാണ് പറയുന്നത്. നബി അങ്ങനത്തവനാണെന്ന് പറയണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവൻ മതത്തിൽ നിന്ന് പുറത്തുപോയി. ഇനി അത്തരത്തിൽ പുറത്തു പോയവൻ, ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക, എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ല എന്ന് പറഞ്ഞ് ഒരു അക്രമമാണ് അത്? അല്ല, ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അത്തെറ്റ് ചെയ്യാൻ പാടില്ല. അതായത് മതം ഉപേക്ഷിക്കുന്നവന് അള്ളാഹു പരലോകത്തിൽ നരക ശിക്ഷ ഒതുക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഈ ലോകത്തും ശിക്ഷിക്കണോ? ഈ ലോകത്തും അവനെ ശിക്ഷിക്കുക, അത് പോരായിട്ട് പരലോകത്തും ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ മതം വിട്ടവനെ കൊല്ലണം, മതം വിട്ടവൻ ജീവിക്കാൻ അർഹനേയല്ല. എന്നിട്ട് ഖുർആനിൽ
തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ടുന്ന ഒരു വാചകമുണ്ട് സൂറത്തുൽ ബക്കറ രണ്ടാം അധ്യായത്തിൽ, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ലത്രേ. ഈ ഖുർആൻ വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരമാണെന്ന് പറയുമ്പോൾ എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കുരു പൊട്ടുന്നത്? മതത്തിൽ ബലാത്കാരമില്ല എന്ന് പറയുകയും ഒരു മതത്തിൽ ജനിച്ച് ആ മതം വേണ്ട അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കി മറ്റൊരു മതത്തിലേക്ക് പോവുകയോ മതം വിടുകയോ ചെയ്യുമ്പോൾ അവനെ കൊല്ലുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു മതം, നിർബന്ധമില്ല എന്ന് പറയുന്നിടത്തിൽ വൈരുദ്ധ്യമില്ലേ? അവൻ ഇഷ്ടമുള്ള മതത്തിൽ അവൻ ജീവിച്ചോട്ടെ, നാളെ പരലോകത്തിൽ അല്ലാഹു ശിക്ഷിക്കുന്നെങ്കിലും ശിക്ഷിച്ചോട്ടെ, ഈ ലോകത്തും ശിക്ഷിച്ച് പോരായിട്ട് പരലോകത്തും ശിക്ഷിച്ച്, ഇതെന്ത് മര്യാദയാണ് ഹേ? ചെറിയ കുഞ്ഞുങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമാധാനത്തിൻ്റെ സന്ദേശങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ തന്നെ. ആകെ ഒരു സമാധാനം അവർ പിന്നെ വളർന്ന് വലുതായി ഒരുപാട് ആൾക്കാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് പൊട്ടിത്തെറിക്കാൻ ആൾക്കാരെ വിടുന്ന വലിയൊരു വിങ്ങിൻ്റെ നേതാക്കളായി മതസംഘാടകരായി മാറുമല്ലോ എന്നുള്ളത് മാത്രമാണ്. സുഹൃത്തുക്കളെ, ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ട് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയധികം കുരുക്കൾ പൊട്ടിയൊലിക്കുന്നത്? മതം വിട്ടവനെ കൊല്ലണം എന്ന ആശയം മദ്രസകളിലൂടെ ഈ കുഞ്ഞുമക്കളുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കുമ്പോൾ ഖുർആനിൻ്റെ അപ്തവാക്യം മതത്തിൽ ബലാത്കാരമില്ല എന്നും നിങ്ങൾ തന്നെ പറയുന്നു, ഇതിലേതാണ് ശരി? അപ്പോൾ ഇതെടുത്ത് പറയുമ്പോൾ ഞങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ നിങ്ങൾ വിളിക്കുക എന്നുള്ളതല്ലാതെ? നന്ദി, നമുക്ക് വീണ്ടും കാണാം.